ഹൈ ഫ്രണ്ട്സ്, ഞാനിപ്പം കൊല്ലം ജില്ലയിലെ കണ്ടച്ചിറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടുത്തെ ഒരു വെറ്റ് ലാൻഡിലാണ് നമ്മളിന്ന് ബേർഡ് വാക്ക് നടത്തുന്നത്. ഇപ്പം നോർമലി ഇവിടെ നോക്കിയിട്ട് വിസിലിംഗ് ഡക്സ്, ഹെറൺ അങ്ങനെ കുറച്ച് ബേർഡ്സിനെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോയി നോക്കാം എന്താ നമുക്കിന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ എൻ്റെ കൂടെ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഒരു സുഹൃത്ത് ഷിബിലാണ്. പുള്ളി ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ പ്ലസ് ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ഷിബിലിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആ ഷിബിൽ, ഷെറിൻ ചേട്ടനാണ്. ഷെറിൻ ചേട്ടൻ ഈ അയൽവാസി കൂടെയാണ്. അപ്പോൾ ഷെറിൻ ചേട്ടൻ ഈ ലൊക്കേഷനെ പറ്റിയും ഇവിടുത്തെ ബേർഡ്സിനെ പറ്റിയും ഒരു ബ്രീഫ് ഐഡിയ തരാനായിട്ട് നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഷെറിൻ ചേട്ടൻ, ഇവിടെ ഏതൊക്കെ ടൈപ്പ് ബേർഡ്സ് ആണ് കാണുന്നത്? ഇപ്പം ദേശാന പക്ഷികൾ വരുന്ന സമയം ആയി വരുന്നതേ ഉള്ളൂ. ആഗസ്റ്റ് തൊട്ട് ആണ് ദേശാന പക്ഷികൾ കണ്ടച്ചിറയിൽ വരുന്നത്. ഓക്കെ. ദേശാന പക്ഷികൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം, കൊല്ലം ജില്ലയുടെ പ്രധാന സ്ഥലമാണ് ഈ കണ്ടച്ചിറ എന്ന് പറയുന്നത്. ഇവിടെ കായൽ തീരമുണ്ട്, പിന്നെ ഈ നീർത്തടങ്ങളുണ്ട്. അപ്പൊ ഇവിടെയാണ് കൂടുതൽ ദേശാന പക്ഷികൾ വരാറ്. നോർമലി ഏതൊക്കെ സ്പീഷീസ് ഇവിടെ കാണാം? ഇവിടെ വരുന്നത് ഗോൾഡൻ ഫ്ലവർ എന്ന് പറഞ്ഞാൽ പൊന്മണൽ കോഴിയുണ്ട്, കരിയാള എന്ന് പറഞ്ഞാൽ റെഡ് ബിസ്കറ്റ് ടേറുണ്ട്, പിന്നെ പവിഴക്കാലിയുണ്ട്, ബ്ലാക്ക് വിഗഡ് സ്റ്റിൽറ്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് ഇവിടെ കൂടുതലും വരുന്നത്. പിന്നെ കോമൺ സാൻഡ് പേപ്പർ, നീർക്കാട എന്ന് പറഞ്ഞ പക്ഷിയുണ്ട്, പിന്നെ സ്പോട്ടർ സാൻഡ് പേപ്പർ, ഗ്രീൻ ഷാങ്ക്, റെഡ് ഷാങ്ക്, അതൊക്കെ ഹിമാലയത്തിൻ്റെ തീരങ്ങൾ, ഇറാൻ, ഇറാഖ്, ചൈന, മംഗോളിയ, യൂറോപ്പ് അങ്ങനത്തുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഇങ്ങോട്ട് ദേശാടനത്തിൽ വരുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് സെപ്റ്റംബർ കഴിഞ്ഞിട്ടാണ് ഇത് ഇവിടെ വരാറുള്ളത്. എൻ്റെ ഏറ്റവും നല്ല സീസൺ എന്ന് പറഞ്ഞാൽ മഴ സമയം എന്ന് പറയുമ്പോൾ മൈഗ്രേറ്ററി ബേർഡ്സിൻ്റെ ഒരു ഓഫ് സീസണാണ്. അതെ, മഴ സമയം എന്ന് പറഞ്ഞാൽ ഒരു ഓഫ് സീസണാണ്. അവർക്ക് ആ സമയത്ത് അവർക്ക് ട്രാവൽ ഇല്ല, അവർ അവരുടെ നാട്ടിൽ പോയി അവരുടെ അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. നമ്മളിവിടെ നോക്കിയിട്ടും ബേർഡ്സ് വളരെ കുറവായിരുന്നു ഈ സമയത്ത്. ഒന്ന് മഴ നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ ആകാം, രണ്ട് ഓഫ് സീസൺ ആയതുകൊണ്ട്. മൈഗ്രേറ്ററി ബേർഡ്സ് കുറവാണെങ്കിലും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ധാരാളം ബേർഡ്സ് ഇവിടെ ഒരുപാട് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൊല്ലത്തുള്ളവർക്ക് ഏറ്റവും നല്ലൊരു റീച്ചബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണിത്. പോലെ തന്നെ ഒരു, അതെ അതെ, ഇവിടെ ഇപ്പം നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ
കാക്കമീൻ കൊത്തി സ്ട്രോക്ക് ബിൽഡ് കിങ് ഫിഷർ എന്ന് പറഞ്ഞ പക്ഷിയാണ്. കാക്കമീൻ കൊത്തി തുടങ്ങിയ മീൻ കൊത്തി വർഗ്ഗങ്ങളിൽ ഏറ്റവും വലിപ്പമുള്ള പക്ഷിയാണ്. അത് ഏറ്റവും വലിയ സംരക്ഷണം അർഹിക്കുന്ന ഒരു പക്ഷിയാണ്. വലിയ വലിപ്പമുള്ള പക്ഷിയാണ്. ഒരു കാക്കയൊക്കെ വലിപ്പമുണ്ട്. ആ സ്ട്രോക്ക് ബിൽഡ് കിങ് ഫിഷറാണ് നമ്മളിവിടെ കണ്ടത്. പിന്നെ പൈഡ് കിങ് ഫിഷർ ഉണ്ട്, പുള്ളി മീൻ കൊത്തി അതുണ്ട്. പിന്നെ വൈറ്റ് ത്രോട്ടഡ് കിങ് ഫിഷർ ഉണ്ട്, സ്മാൾ ബ്ലൂ കിങ് ഫിഷർ ഉണ്ട്. ഈ നാല് ഫിഷ് ഇതിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ കുളക്കൊക്ക്, കുളക്കൊക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ പോൺഫെർ എന്ന് പറഞ്ഞ പക്ഷി, അത് നമ്മൾ അതിപ്പോൾ ഒരു ബ്രീഡിംഗ് സമയമാണ്, അതിൻ്റെ ബ്രീഡിംഗ് സീസണാണ്. ഇപ്പോൾ നമ്മളിപ്പം പിന്നെ വൈറ്റ് ബ്രസ്റ്റഡ് കിങ് ഫിഷിൻ്റെ കാളാണ് നമ്മളിപ്പോൾ ഇടയ്ക്ക് കേട്ടത്, ഇപ്പോൾ കേട്ടത്. ഓക്കെ, സൂക്ഷിച്ചിരിക്കുക. പിന്നെ വിസിലിൻ ടീലുണ്ട് ഇവിടെ. വിസിലിൻ ടീല നമ്മൾ അത് വിസിലടിച്ച് മേളിൽ കുടിക്കാൻ വിസിലിൻ ടീലാണ്. അത് ചൂളനരണ്ടെന്ന് പറയും. ഈ ചൂളനരണ്ടയുടെ ബ്രീഡിംഗ് സമയമാണ് ഇപ്പോൾ ഈ മൺസൂൺ സമയം എന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈ ആഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞത് ഈ ചൂളനരയുടെ ബ്രീഡിംഗ് സീസൺ സമയമാണ്. പിന്നെ അവിടെ കണ്ട ഓപ്പൺ വെൽ സ്റ്റോക്ക്, ഈ ഓപ്പൺ വെൽ സ്റ്റോക്കിൻ്റെ ആ പാക്ക് വെട്ടി പോലെയുള്ള അതിൻ്റെ കൊക്ക് കൊണ്ടാണ് നമ്മുടെ കക്ക നത്തയ്ക്ക എന്നൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിൽ പറയുന്ന ഈ പിന്നെ എന്തോ സ്നേഹിൽ സ്നേഹിൽ അതിൻ്റെയൊക്കെ ഓപ്പൺ ചെയ്ത് സ്നേഹം ക്ലെയിമിനെയൊക്കെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മാംസം കഴിക്കാൻ പറ്റുന്നത് അത് പാക്കുട്ടി പോലുള്ള കൊക്ക് കൊണ്ടാണ് ഓപ്പൺ ബിൽ സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. അത് ഇപ്പോൾ ഇവിടെ ഒരു 10-20 എണ്ണത്തിലേറെ ആ പക്ഷികളുണ്ട് ഈ ഏരിയയിലുണ്ട്. പിന്നെ ഗ്രേ ഹെറൺ ഉണ്ട്, പർപ്പിൾ മൂഫൺ ഉണ്ട്. പർപ്പിൾ മൂഫൺ എന്ന് പറഞ്ഞാൽ നീലക്കോഴി, നീലക്കോഴി എന്ന് പറഞ്ഞാൽ നല്ല ചുമന്ന ചുണ്ടും കണ്ണും ഒക്കെയുള്ള, ചുമന്ന കാലും ഒക്കെയുള്ള, നല്ല തിളങ്ങുന്ന നീലമുള്ള ശരീരമാണ്, ചിതാണ്. മയിൽക്കോഴി എന്നൊക്കെയുള്ള നാട്ടുകാർ പറയാറുണ്ട്. പിന്നെ അതും താമരക്കോഴി എന്നും അതിനെ പറയാം. അല്ല, താമരക്കോഴി വേറെ, താമരക്കോഴി ഇൽക്കിൽ കാണെന്നൊക്കെ പറയുന്ന ഒരു പക്ഷിയുണ്ട്. അത് വേറെ ആയിച്ചിരി വലിപ്പം കുറഞ്ഞ, അതിന്റെ കാലുകൾക്ക് നീളം കൂടുതലാണ്, കനം കുറവാണ്. അതിങ്ങനെ ഇലയുടെ മേളിൽ കൂടെ, അതായത് താമരയുടെ മേളിൽ കൂടെ അതിന് നടന്നു പോകാൻ പറ്റും. അതാണ് ആ പക്ഷിയുടെ ഒരു പ്രത്യേകത. രണ്ട് താമരക്കോഴി, രണ്ട് തരത്തിലെ താമരക്കോഴി, അതായത് പിന്നെ ബ്രോൺസ് വിംഗഡ് ജസാനെ, പിന്നെ വാലൻ താമരക്കോഴി. ഓക്കെ, ഈ ആ രണ്ട് താമരക്കോഴിയോട് ഇവിടെ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും കൊല്ലത്തുള്ളവർക്ക് എളുപ്പത്തിൽ റീച്ച്ഡ് ആകാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണിത്. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒരു ബേർഡ് വാച്ചർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ സ്ഥലം ഒരു തവണയെങ്കിലും നിങ്ങൾ വിസിറ്റ് ചെയ്യണം. നിങ്ങളുടെ വിസിറ്റ് ഒരിക്കലും വെറുതെ ആകില്ല. നല്ല ചിത്രങ്ങളും നല്ല അനുഭവങ്ങളും നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും. അപ്പം മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസത്തെ പരിപാടികൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം പുതിയ വീഡിയോകളും വിശേഷങ്ങളായി നമ്മൾ കാണും. അപ്പം നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം വീണ്ടും കാണാം.